എത്ര തന്നെ വിദ്യാഭ്യാസം നേടിയാലും എത്ര തന്നെ മിടുക്കനായിരുന്നാലും എത്ര ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചാലും അല്ലെ, എത്ര സൗന്ദര്യമുള്ളവരായിരുന്നാലും എത്ര ആരോഗ്യമുള്ളവരായിരുന്നാലും ഈ റോഡിലേക്ക് ഇറങ്ങി റോഡൊന്ന് മുറിച്ച് കിടക്കുമ്പോൾ ഒരാൾ വന്നിടിച്ചാൽ തീരാവുന്ന സംഗതിയാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത്, ഈ കണ്ട കാലം അത്രയും വീട്ടിൽ വണ്ടി ഓടിച്ചെത്തിയത്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളിൽ നിന്നും ഒഴിവാക്കേണ്ട സംഗതി ആ അഹങ്കാരം മാറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ കഴിവ് കൊണ്ടല്ല നാം ഓടിച്ചെത്തുന്നത്. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ പോലെ ഒരു നിയമവിരുദ്ധമായിട്ട് എന്റെ ഒരു വണ്ടി ഓടിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ എല്ലാരെ പോലെ തന്നെ ലേണേഴ്സും ടെസ്റ്റും എല്ലാം കഴിഞ്ഞാണ് ഞാനും ലൈസൻസ് എടുത്തത്. അന്ന് ഞാൻ ഇതിനെ കുറിച്ചുള്ളൊരു വലിയൊരു ഇത് കൊടുത്തില്ല. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, നമ്മൾ റോഡിൽ കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങൾ പ്രകടനം കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഒന്നാമത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതുപോലെ ഒരു സാഹചര്യം വന്നിട്ടില്ല നമുക്കത് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ കാണിച്ച തെറ്റ്, ഞങ്ങളൊരു റീൽസ് എടുക്കാൻ വേണ്ടി നിന്നെയാണ് ഡോറിനകത്ത്, ഞാനാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെ അതങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലായതുകൊണ്ട് ഒരു അതിന്റെ ഒരു മേളത്തിൽ കയറി നിന്നതാണ്. എന്റെ ഫ്രണ്ട്സും ഞാനും എല്ലാവരോടെയാണ് നിന്നത്. അപ്പോൾ അതിന്റെ ഒരു കോപ്പി ഇവിടെ ബഹുമാനപ്പെട്ട ആർടിഒ സാറിന്റെ മുന്നില് ജനങ്ങളത് എത്തിച്ചു. എത്തിച്ചത് നല്ലൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കുകൂട്ടുന്നു. കാരണം എനിക്കതിൽ നിന്ന് എന്റെ തെറ്റുകൾ മനസ്സിലാക്കാനും ഞാൻ കാണിച്ച തെറ്റ് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ ബഹുമാനപ്പെട്ട ആർടിഒ സാറായ മനോജ് സാർ എനിക്ക് തന്നത്, എന്നോട് പറഞ്ഞത് 7 ദിവസം നിങ്ങൾക്ക് ഇന്നതുപോലെ 4 ദിവസം ഗാന്ധി ഭവനിലും 4 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായിട്ട് സേവനം ചെയ്യണമെന്ന്. ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമുക്ക് എന്താണ് ഗാന്ധി ഭവനിലായാലും കയ്യില്ലാത്തവര്, സ്വാധീനമില്ലാത്തവര്, അവർക്കുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് കൈയുള്ളതും കാലുള്ളതും തലയുള്ളതും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്തുമാത്രം തെറ്റുകളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ സ്വാധീനമുള്ളവര് നമ്മൾ ഇത്രയും അഹങ്കാരങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഞാൻ അവിടെ നിന്ന് സേവനത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും എന്റെ കൈ ചോരയിൽ മാറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഭക്ഷണം പോലും കഴിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ ആംബുലൻസിലും നമ്മൾ കാണുന്നത് ചോരയിൽ കുളിപ്പിച്ച ഓരോ ശരീരങ്ങളാണ്. എന്റെ കയ്യിൽ ഇരുന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പേരും മരിച്ചിട്ടാണ് ഞാൻ എടുത്ത് സ്ട്രക്ചറിലോട്ട് വെച്ച്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെ കണ്ട എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ കാണിക്കുന്ന തെറ്റ് കാരണം മറ്റൊരാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഞാനൊരു റാഷ് ഡ്രൈവിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ ഒരു ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന ഒരു സ്കൂട്ടറിനായാലും തട്ട് കിട്ടിയാൽ മതി. പുള്ളി താഴെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പൊട്ടിപ്പോയി കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്ന എന്റെ തെറ്റെന്താന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലേണേഴ്സും ലൈസൻസും ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട് അങ്ങനെയുള്ള സന്തോഷമായിരിക്കും. അപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, നിയമങ്ങൾ പാലിക്കുക. കണ്ട കാഴ്ചകൾ കണ്ണി കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നമ്മുടെ ആ കുഞ്ഞറിഞ്ഞിനെ പറ്റിയ മാനസിക പരിവർത്തനത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വന്നത്. ഇവന്റെ കൂടെ വേറൊരു വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. അപ്പൊ ഗാന്ധി ഭവനിൽ പോയപ്പോ അവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ സാഹചര്യങ്ങള് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിങ്ങനെയൊക്കെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാല് പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയപ്പം ഒരപകടം വരുമ്പോൾ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ഒരു നില വിളിക്കും, അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര പേടിയാ, അത് കാണാൻ തന്നെ പേടിയാ. അപ്പൊ എന്തുവാ ഇങ്ങനെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തുവാന്ന് നല്ല രീതിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും അങ്ങനെ വണ്ടി ഓടിക്കത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആരും വണ്ടി ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ തിരുത്താൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും.
എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരത്തേക്കാവും അവരെ ആരെങ്കിലും ഇങ്ങനെ വിട്ടാൽ നമുക്ക് എന്തുണ്ടാകുമെന്ന് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നപ്പോൾ അവിടുത്തെ നിലവിളിയായിരുന്നു ഏറ്റവും പേടിയുള്ളത്. ഞങ്ങൾ അവിടെ ഓരോ ആംബുലൻസ് വരുമ്പോഴും ഓരോരുത്തരുടെ നിലവിളിയായിരുന്നു. ഞങ്ങൾ അത് കണ്ട് പകുതി സ്ഥലത്ത് ഞങ്ങൾ പോയില്ല. ആദ്യം രണ്ടു മൂന്ന് വട്ടം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര തലകറക്കും ചോര കണ്ടിട്ട് ഒരു പേടിയുമായി. പിന്നെ അത് കഴിഞ്ഞ് ഗാന്ധി ഭവനിൽ വെച്ചിട്ട് ഗണേഷ് കുമാർ സാർ വന്ന് ഒത്തിരി ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. പിന്നെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റം. ഇനി ഇങ്ങനെ ഈ ഒരു തെറ്റിലേക്ക് ഞങ്ങൾ പോകുകയില്ല. ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. താങ്ക്സ്.